അപ്പൊ ഇതുപോലത്തെ മിൽമ കവറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇനി അങ്ങനെ വലിച്ചെറിയണ്ട കേട്ടോ. ഇത് മതി നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വെളുത്തുള്ളി ഇതുപോലെ നട്ടു വളർത്താം കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഒരുപാട് പ്രയാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലേ. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ അടുക്കളയിൽ ചെറിയൊരു കൃഷി. അപ്പൊ ചട്ടിയിലാണെങ്കിലും ഇതുപോലത്തെ സിമെന്റ് ചാക്കിലൊക്കെ നടുന്ന വീഡിയോ ഞാൻ കുറെ മുന്നേ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ ചെറിയ രീതിയിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വെളുത്തുള്ളി നട്ടു വളർത്തുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി നടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ചീഞ്ഞു പോവുകയാണല്ലോ എന്ന്. അപ്പൊ വെളുത്തുള്ളി നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറിക്കൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു വെളുത്തുള്ളി എടുക്കുമ്പോൾ നമ്മൾ അത് നല്ല വെളുത്തുള്ളി നോക്കിയെടുക്കുക കേട്ടോ. ഒരു യെല്ലോ കളർ ആയതും കേട് വന്ന വെളുത്തുള്ളി ഒന്നും എടുക്കാതിരിക്കുക. അപ്പൊ ഞാനിതാ ഇതുപോലെ നല്ല രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര വെളുത്തുള്ളി നടണോ അത്ര എടുക്കുക. അപ്പൊ ഇതുപോലെ നമ്മളൊന്ന് അതിന്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ തൊലിയോടൊക്കെ നമുക്ക് എടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ എടുത്ത വെളുത്തുള്ളി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഞാനിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഒരു ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ തുണിയിലോ നനച്ചിട്ടൊന്ന് കെട്ടിവെക്കാം. ഇപ്പൊ ഒരു മൂന്നാല് ദിവസം ആകുമ്പോഴേക്ക് അതിന് കുഞ്ഞി മുള വരും. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെറിയ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുള വരുത്തിയിട്ട് നടുകയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ വെള്ളം കെട്ടി നിൽക്കരുതേ, നമ്മൾ ആ ഒരു നനവ് മാത്രം. അപ്പൊ അത് നമുക്കൊന്ന് എടുത്തു വെക്കാം. അപ്പൊ ഒരു മൂന്നാല് ദിവസം ആകുമ്പോഴേക്ക് അതിനൊക്കെ മുള വരും. ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി നടാന് കുറച്ച് പോട്ടി മിക്സ് വേണേ. ഇപ്പൊ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാനും മറക്കല്ലേ. അപ്പൊ ഞാൻ നമ്മുടെ കരിയില കമ്പോസ്റ്റും അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ ചാരും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ എടുത്തിട്ട്. കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് എടുക്കാം കേട്ടോ. അതാണെങ്കിൽ നമ്മുടെ വേരോട്ടത്തിനും ചെടി നല്ലതുപോലെ വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു നമ്മുടെ കമ്പോസ്റ്റ് ഈ ഒരു കവറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ചെറിയ കവറാണെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൂട്ടി മിക്സ് ഇതിലേക്ക് കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു 6 ഇഞ്ചിന്റെ ചട്ടിയിലേക്ക് റെഡിയാക്കുന്ന പൂട്ടി മിക്സ് നമുക്ക് വേണം ഈ ഒരു കവറിലേക്ക്. കാരണം ഈ കവർ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ അതിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൂട്ടി മിക്സ് ഇടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ, നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം. ശരിക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലത്തെ കൃഷിയൊക്കെ ഭയങ്കര ഹെൽപ്പായിരിക്കും. കാരണം ഒത്തിരി സ്ഥലമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ കളയുന്ന ഓരോന്ന് വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേസ്റ്റായിട്ട് കളയും വേണ്ട. ഇങ്ങനെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നട്ടു വളർത്താനും അതേപോലെ തന്നെ ഇതിൽ കൊച്ചുള്ളി നമ്മുടെ സവോളൊക്കെ നടാനൊക്കെ പറ്റും കേട്ടോ, നമ്മുടെ ഇതുപോലത്തെ കവറുകൾ. അപ്പൊ ഞാനിത് നല്ലോണം നനച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുക്കാനുള്ള ഈ ഒരു വെളുത്തുള്ളി. ശരിക്കും വെളുത്തുള്ളി നമ്മൾ ഒറ്റ ദിവസം വെച്ചാൽ മതി കേട്ടോ. ചെറുതായിട്ട് നനച്ചിട്ട് നമ്മളൊന്ന് ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒക്കെ ഒന്ന് കവറിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുള പൊട്ടും. ഒരു പച്ച കളറിലാണ് പൊട്ടുന്ന കാണാം, അത്ര മതി കേട്ടോ. അപ്പൊ മുള വന്നിട്ട് നടുമ്പോൾ നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ നടുന്ന രീതിയും കൂടി ശ്രദ്ധിക്കുക. നമ്മളിത് മണ്ണിലേക്ക് ഫുള്ളായിട്ട് വെക്കുകയല്ല, നമ്മൾ അതിന്റെ ആ ഒരു അടിവശം മാത്രം മണ്ണിലേക്ക് കുത്തിവെച്ച് വാല് ഭാഗം നമ്മളിതാ ഈ മുകളിലേക്കാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഇത് ഇതിൽ നമുക്ക് ഒത്തിരി വെളുത്തുള്ളി നമുക്ക് നട്ട് വെക്കാൻ പറ്റിയിട്ടോ, ഒരു 3-4-5 എണ്ണം തന്നെ, അതിലും കൂടുതൽ വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് നട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കുക. അപ്പൊ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തതാണ് നമ്മുടെ ചട്ടിയിലൊക്കെ വെളുത്തുള്ളി. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് കറിക്കൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ സിമെന്റ് ചാക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഫാസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി. നമ്മൾ ഒരുപാട് ശ്രദ്ധ കാര്യമൊന്നും ചെയ്യണ്ട. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.